ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ടോൾ പ്ലാസുകളിൽ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് ഇരുന്നൂറോ നൂറ്റി അൻപത് രൂപയോ മിനിമം ബാലൻസ് വേണ്ടിയിരുന്നു അഥവാ ഡെപ്പോസിറ്റ് ക്യാഷായിട്ട് വെക്കേണ്ടിയിരുന്നു അതാത് ബാങ്കുകളുടെ നിഷ്കർഷിക്കുന്ന തുക എത്രയാണോ അതായിരുന്നു നമ്മൾ കണക്കാക്കി വെച്ചിരുന്നത് ഇതോടുകൂടെ തന്നെ ഈ നൂറ്റൻപത് രൂപയോ ഇരുന്നൂറ് രൂപയോ അവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ടോൾ പ്ലാസുകൾ കടന്നു പോകുമ്പോൾ ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾക്ക് ഈയിടെയൊക്കെ അവസരങ്ങൾ ഒരുക്കുകയും അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ വാർത്തകൾ നമുക്ക് മുമ്പിൽ വന്നെത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ തിലൊക്കെയും കേന്ദ്ര ഗതാഗത വകുപ്പ് ഇപ്പോൾ താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രഖ്യാപം പ്രഖ്യാപനം വന്നിട്ടുള്ളത് വലിയ ഒരു ആശ്വാസം തരുന്ന കാര്യമാണ് അത് സംബന്ധമായിട്ടുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെൽബട്ടൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക ഇത്തരം ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഓൾ എന്ന സെ ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുമ്പോൾ തന്നെ ഓൾ എന്നത് സെലക്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അത് വളരെ ഉപകാരമുള്ള കാര്യമാണ് മറ്റുള്ളവർക്ക് അത് നിങ്ങളുടെ ലൈക്ക് കൊണ്ട് മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരുകയും ചെയ്യും നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ടോൾ ിൽ പോയിട്ട് പണമടക്കാതെ നമുക്ക് ഓട്ടോമാറ്റിക്കലി പണം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റായി പോകുന്ന സംവിധാനമാണ് ഫാസ്റ്റാഗ് സംവിധാനം ഇതിൽ തന്നെ നമ്മുടെ ഓരോ ബാങ്കുകൾക്കിടെ കണക്കനുസരിച്ച് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാൻ അഥവാ ഡെപ്പോസിറ്റ് ക്യാഷായിട്ട് നൂറ്റി അൻപത് രൂപയോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഇരുന്നൂറ് രൂപ വരെയൊക്കെ ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നിലവിലുണ്ട് പക്ഷേ ഈ ഒരു പൈസ അവിടെ ഉണ്ടായിട്ട് പോലും ടോൾ പ്ലാസകൾ അഥവാ ഇരുന്നൂറിന് മുകളിൽ ക്യാഷ് ഇല്ലെങ്കിൽ ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഡെപ്പോസിറ്റ് ഫാസ്റ്റാഗുകളിൽ നൂറ്റമ്പതിൻ്റെ മുകളിൽ ക്യാഷ് ഇല്ലെങ്കിൽ അതിൽ ക്യാഷ് ഉണ്ട് എന്ന് പറയുന്ന രൂപത്തിലേക്ക് കാര്യം നടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് രൂപ അവിടെ ഉണ്ട് നമ്മൾക്ക് ടവൽ പ്ലാസകൾ കടന്നു പോവുകയും വേണം പക്ഷേ ഈ നൂറ്റമ്പത് രൂപ ഒരിക്കലും ഈ പിന്നെ ടോൾ പ്ലാസകൾ എടുക്കുകയില്ല അത് ഡെപ്പോസിറ്റ് ക്യാഷ് ആണെന്ന് പറഞ്ഞിട്ട് അത് ഡെബിറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നൂറ്റമ്പതും അല്ല ഇരുന്നൂറോ അവിടെ ഉണ്ടായിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ കൊണ്ട് അനവധി ടോൾ പ്ലാസകളിൽ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും കസ്റ്റ അല്ല വാഹന ഉടമകൾ പ്രശ്നങ്ങൾ അധികരിപ്പിക്കുകയും ചെയ്തപ്പം ഗതാഗത വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് ഡെപ്പോസിറ്റ് ക്യാഷ് എന്ന് പറയുന്ന രൂപത്തിൽ ഉണ്ടെങ്കിൽ പോലും പൂജ്യം സീറോ ബാലൻസ് ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് അഥവാ നമ്മുടെ ബാങ്ക് അക്കൗ നമ്മുടെ ഫാസ്റ്റാഗിൻ്റെ അക്കൗണ്ടിൽ ഒരു നൂറ്റി അൻപത് രൂപ അല്ല ഇപ്പോൾ ഈ ഇരുന്നൂറ് ഉപയസ് ഉദാഹരണത്തിന് ഇരുന്നൂറ് രൂപ ഉണ്ട് എന്ന് സങ്കല്പിക്കാം ഇരുന്നൂറ് രൂപ അതിൻ്റെ ഡെപ്പോസിറ്റ് ക്യാഷ് ആണെങ്കിൽ ഇതുവരെയുള്ള നിയമം അനുസരിച്ച് ആ ക്യാഷിൽ നിന്ന് ഒരു തുകയും ഇവർക്ക് എടുക്കാൻ സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഫാസ്റ്റാഗ് ഇല്ലാതെ നമുക്ക് ടോൾ പ്ലാസുകൾ കടന്നു പോകാനും സാധിക്കില്ല ഇനി അങ്ങോട്ട് ഇരുന്നൂറ് രൂപയിൽ നിന്നും ഇവിടെ ആവശ്യമായ തുക എടുത്തിട്ട് ആ വണ്ടി കടത്തിവിടാനും അതോടൊപ്പം നെക്സ്റ്റ് അഥവാ നെക്സ്റ്റ് ടൈം റീഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ ബാ ഈ ഫാസ്റ്റാഗിലേക്ക് നമ്മൾ ക്യാഷ് അടക്കുന്ന സമയത്ത് ഇരുന്നൂറ് രൂപയിലേക്ക് എത്ര രൂപയാണോ കുറവുള്ളത് അഥവാ ഡെപ്പോസിറ്റ് ക്യാഷിലേക്ക് എത്ര രൂപയാണോ കുറവുള്ളത് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാക്കി തുക മുൻ നമ്മുടെ ക്യാഷായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇപ്പോൾ ഇനി ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഒരു വാഹനത്തിനും ഈ പൈസ ഇല്ല അല്ലെങ്കിൽ ഫാസ്റ്റാഗ് കാലിയാണെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റൂല കാലിയാണോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ കാലിയല്ല ശൂന്യമല്ല അതിൽ ഡെപ്പോസിറ്റ് തുക കാണും പക്ഷേ അതെടുക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത് ഇനി അങ്ങോട്ട് ഡെപ്പോസിറ്റ് തുക ഉണ്ടായാൽ മതിയാകും നമ്മുടെ ടോൾ പ്ലാസുകൾ കടന്നു പോകാൻ കാരണം നമ്മുടെ ആ ഡെപ്പോസിറ്റ് ക്യാഷിൽ നിന്നും തൽക്കാലം അവിടെ ഡെബിറ്റ് ചെയ്യും പിന്നീട് നമ്മൾ റീഫില്ല് ചെയ്യുമ്പം ഡെപ്പോസിറ്റ് ക്യാഷിലേക്ക് വരവെക്കുകയും ചെയ്യുന്ന രീതിക്കാണ് ഇപ്പോൾ ഗതാഗത മന്ത്രാലയം പുതിയൊരു തീരുമാനവുമായിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ടോൾ പ്ലാസുകൾ കടന്നു പോകുന്ന ആളുകൾക്ക് വളരെ ഉപയോഗം ആശ്വാസം എന്ന് തന്നെ പറയാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങളായിരുന്നു നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ടായിരുന്നത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ലൈക്ക് ചെയ്യുകയും ചെയ്യുക അടുത്ത പുതിയൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം